ജന്മനാ ഉള്ള കഴിവുകൾ, ജന്മനാ ഉള്ള വാസനകൾ ഇത്തരം പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായും വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മറ്റും കൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെ ഒരു തൊഴിൽ മേഖലയെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്ത അവസ്ഥകളുണ്ടാവാം. അപ്പോൾ അത് ഒരു ന്യൂനതയായിട്ട് കാണേണ്ടതില്ല. നമുക്ക് തിരഞ്ഞെടുക്കുന്ന സ്ഥാപനത്തിൽ വേണ്ട രീതിയിലുള്ള പരിശീലന രീതികൾ ഉണ്ടെങ്കിൽ ഇതിലൊരു താല്പര്യമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ സ്കിൽ സെറ്റുകൾ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും വരയ്ക്കാൻ, അതുപോലെ ഒരു കളർ സെൻസ്, ഇത്തരം കാര്യങ്ങൾ, ലൈറ്റിനെ കുറിച്ച് ഒക്കെ തന്നെ പ്രത്യേക താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും കൂടുതൽ ഈ മേഖല, ഈ ഒരു പ്രൊഫഷനിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഭാഷ പഠിക്കാൻ നല്ലത് തന്നെയായിരിക്കും. പക്ഷേ അത് പല സാഹചര്യങ്ങൾ കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് അത്തരം കഴിവുകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു ന്യൂനതയായിട്ട് കാണേണ്ടതില്ല. നമ്മളുടെയൊക്കെ എക്സ്പീരിയൻസിൽ ഏറ്റവും തീരെ ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ചൊന്നും പ്രത്യേക അറിവൊന്നും ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ലാത്ത കുട്ടികളൊക്കെ തന്നെ വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ നല്ല വർക്കുകളും പോർട്ട്ഫോളിയോകളും റെക്കോർഡുകളും ഒക്കെ തന്നെ ഡ്രസ് ഡിസൈൻ ചെയ്തൊക്കെ നമ്മൾ അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ട് സംഘടിപ്പിച്ച ഫാഷൻ ഷോകളും ഒക്കെ തന്നെ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തതായിട്ടാണ് ഞങ്ങളുടെ അനുഭവം.